ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേത്തി തെപ്ലയാണ്. ഈ പേര് അത്ര ഫെമിലിയർ ആയിരിക്കാൻ സാധ്യതയില്ല, പക്ഷേ ഗുജറാത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റോട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു മിക്സിംഗ് ബോൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവും ആവശ്യത്തിനൊപ്പം 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് കടലമാവും 1/2 ടീസ്പൂൺ അയമോദകവും 1 ടീസ്പൂൺ വെളുത്ത എള്ളും 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞ പച്ചമുളകും 1 കപ്പ് നല്ല വൃത്തിയായി കഴുകി ചെറുതായി ചോപ്പ് ചെയ്ത മേത്തി ലീവ്സും 1/4 കപ്പ് തൈരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് വെള്ളം കുറേശ്ശെയായി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഗുജറാത്തിലെ ജെയിൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് മേത്തി തെപ്ല ഏറ്റവും പോപ്പുലറായിട്ടുള്ളത്. മേത്തി ലീവ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് മൂലയൂട്ടുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിപ്പിക്കാനും അതുപോലെ ഇൻഡൈജഷൻ, നെഞ്ചരിച്ചിൽ, അസിഡിറ്റി തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരു ആന്റാസിഡായി പ്രവർത്തിച്ച് അസിഡിറ്റിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നൊക്കെയാണ് പല പഠനങ്ങളും പ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ കുഴച്ചു വെച്ച മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നല്ല ശക്തിയായി വീണ്ടും കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം നനഞ്ഞ തുണി മാറ്റി വീണ്ടും ശക്തിയായി കുഴയ്ക്കുക. കുഴച്ചെടുത്തതിന് ശേഷം അതിനെ ഒരേ വലുപ്പത്തിലുള്ള ചെറിയ ബോളുകളായി ഉരുട്ടിയെടുക്കുക. അതിൽ നിന്നൊരു ബോൾ എടുത്ത് ഒരു റോളിംഗ് പാനിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂവിയതിന് ശേഷം ഒരു റോളിംഗ് പിൻ ഉപയോഗിച്ച് നന്നായി പരത്തിയെടുക്കുക. ഇത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരം ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ നന്നായി പരത്തിയെടുത്ത റോട്ടി തവയിൽ വെച്ച് ചുട്ടെടുക്കുക. കുറച്ച് വെജിറ്റബിൾ ഓയിൽ തൂവി നന്നായി ചുട്ടെടുത്ത റോട്ടി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല ഭംഗിയുള്ള മേത്തി തെപ്ല ഇവിടെ റെഡിയായി. ഇത് വെറുതെയോ അതല്ലെങ്കിൽ കുറച്ച് തൈരും നോർത്ത് ഇന്ത്യൻ പിക്കിളിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.